മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വനപ്രദേശവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നെടുങ്കയം. 107 വർഷത്തെ പഴക്കമുള്ള തേക്കുകളുടെ കേന്ദ്രമാണിത്. നെടുങ്കയം ഡിപ്പോയിലൂടെ കടന്നു പോകുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഈ തേക്കുമരങ്ങൾ. 1909 ബ്രിട്ടീഷുകാരാണ് ഇവിടെ തേക്ക് നട്ടുപിടിപ്പിച്ചത്. പിന്നീട് പാലക്കാട് ടിമ്പർ സെയിൽസ് ഡിവിഷനു കീഴിൽ നെടുങ്കയം വനം വകുപ്പിന്റെ അംഗീകൃത തടി ഡിപ്പോയാക്കി മാറ്റിയപ്പോഴും ഈ തേക്കുതടികൾ മുറിച്ചു മാറ്റാതെ തന്നെ സംരക്ഷിക്കുകയായിരുന്നു. ഇവിടുത്തെ മഴങ്കാടുകൾ വന്യമൃഗങ്ങളായ ആന, മുയൽ, മാൻ തുടങ്ങിയവയുടെ വാസസ്ഥലമാണ്. ഈ നിബിഡ വനങ്ങളിൽ ചോലനായ്ക്കർ എന്ന ആദിവാസി വിഭാഗങ്ങളും ജീവിക്കുന്നു. നിത്യഹരിത വനപ്രദേശങ്ങളും തേക്ക് തോട്ടങ്ങളും പുഴകളും നെടുങ്കയത്തെ അവിസ്മരണീയമായ കാഴ്ചകളാണ്. ഇന്നും പുതുമയും ബലവും വേരോടെ നിൽക്കുന്ന 1930കളിൽ നിർമ്മിച്ച കമ്പിപ്പാലങ്ങൾ നെടുങ്കയത്തെ പ്രധാന കാഴ്ചയാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ഇ കെ ഡോസനാണ് ഇതിൻ്റെ ശില്പി. 1938 കരിമ്പുഴയിലെ നെടുങ്കയത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു ഡോസൻ. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്നും നെടുങ്കയത്ത് സംരക്ഷിച്ചിരിക്കുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഡോസൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. കരിമ്പുഴയ്ക്ക് അഭിമുഖമായി ഡോസൻ തടികൊണ്ട് തീർത്ത ബംഗ്ലാവും അതേപടിയുണ്ട്. ഇന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത് ബംഗ്ലാവ് നവീകരിച്ചിട്ടുണ്ട്. ചാലിയാർ പുഴയുടെ പോഷക നദിയായ കരിമ്പുഴയിലെ അപകടം പിടിച്ച കയമാണ് നെടുങ്കയം. കരിമ്പുഴയിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ എത്തുന്ന സന്ദർശകർ മുങ്ങിക്കുളിക്കാതെ പോകാറുമില്ല. നെടുങ്കയത്തെ പുഴയിൽ അപകടം പതുങ്ങിയിരിക്കുന്നതിനാൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അടിത്തട്ടിലെ മണൽത്തരി പോലും മിന്നിത്തിളങ്ങുന്നത് ആ ഇരുമ്പ് പാലത്തിൽ നിന്നാൽ പോലും കാണാൻ പറ്റും. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരും വരെ നെടുങ്കയത്ത് ആനപിടുത്തം നടന്നിരുന്നു. അതിൻ്റെ സ്മാരകങ്ങളാണ് ഇന്ന് കാണുന്ന ആനപ്പന്തിയും ഉൾവനത്തിലെ വാരിക്കുഴികളും. താപ്പാനകൾക്കും മറ്റും ഭക്ഷണ സാമഗ്രികൾ സൂക്ഷിച്ച കൂറ്റൻ പത്തായം കരുളായി റേഞ്ച് ഓഫീസിൽ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ കല്ലും മണ്ണും വന്നിടങ്ങി നെടുങ്കയം പൂർണ്ണമായി നികന്നുകഴിഞ്ഞു. ഉരുളൻ കല്ലുകൾ വന്നു നിറഞ്ഞ ഈ ഭാഗത്തായിരുന്നു നെടുങ്കയം. ആഴമേറിയ ഒരു കയം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്നു.